ചേട്ടൻ വെച്ചിട്ടുണ്ട്, നീ വേണ എടുത്ത് കുടിക്ക്, ഞാൻ ഓഫീസിൽ പോകട്ടാ. ഇത് എന്റേതാ കൊല്ല്. അതെ, എനിക്ക് വേണ്ട ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്മൊന്ന് ഫോൺ വെക്കോ. ആ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തൊരു കഷ്ടം, ഒന്ന് വെച്ചിട്ട് പോവോ? ഞാൻ ഇപ്പൊ എന്താ വേണ്ട, മിണ്ടാണ്ടിരിക്കണോ? പറ്റില്ല, എപ്പൊ നോക്കിയാലും കല്യാണം കല്യാണം എന്നൊരു കാര്യം മാത്രമല്ലല്ലോ അമ്മയ്ക്ക് പറയാൻ. ഒന്ന് ഫോൺ വെക്കൻ്റെ അമ്മ, എന്തേലും പറഞ്ഞാ തർക്കുത്തരം, അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ഒന്ന് പറയും. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ അമ്മ? എനിക്ക് വേറെ കുറെ പണിയുണ്ട്, ഇവിടെ കുറച്ച് കാലം സഹിക്കണം. എനിക്ക് ഇഷ്ടമുള്ള ആളെ എനിക്ക് വേണ്ട ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആ അത്ര തന്നെ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ആ എനിക്ക് പണിയുണ്ട്. എടാ, കണ്ട ഉടനെ ഒന്ന് ഏത് പെണ്ണാണ് ഇഷ്ടമെന്ന് പറയുന്നത്? അതിനൊക്കെ ഒരു സമയമുണ്ട്, സന്ദർഭമുണ്ട്. പിന്നെ എനിക്കും ഒരുപാട് കോൺസെപ്റ്റുകളുണ്ടല്ലോ, അതിലുപരി ഞങ്ങൾ കുറെ സംസാരിക്കണം, കുറെ എടുക്കണം, പലതും കൈമാറണം, എന്നിട്ട് മതി. അയ്യേ, ഈ മൊന്ന് വെച്ചിട്ടോ അളിയ, നീ കണ്ടോ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ശ്യാമേട്ടാ, ശ്യാമേട്ടൻ്റെ നമ്പർ ഒന്ന് തരും എന്ന് ഞാൻ ചോദിപ്പിക്കും. ചേട്ടാ, യെസ്, ചേട്ടൻ്റെ പേര് ശ്യാം എന്നല്ലേ? അതെ. ചേട്ടൻ ഫിലിമിലൊക്കെ അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ അതെ അതെ. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ഇല്ല, ചോദിച്ചോ. എനിക്ക് ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരുമോ? തരാം, അതിനെന്താ. ഓക്കെ, ബൈ.
ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പോ ഓർഡർ ചെയ്യാം. ഇതാ ഞാൻ പറയാന്ന് പറഞ്ഞ സർപ്രൈസ്. എബിൻ മാത്യു. ഇതോ ശ്യാം. അറിയാം ചേട്ടാ, കേട്ടിട്ടുണ്ട്. ഇതെന്റെ ബോയ് ഫ്രണ്ടാ. ആള് നന്നായി അഭിനയിക്കും. രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടനിപ്പോ ഏതാ വർക്ക്? അല്ല, എന്റെ വർക്ക് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ചേട്ടാ, ചേട്ടൻ വിചാരിച്ച അടുത്ത സിനിമയില് എന്തെങ്കിലും ഒരു ചാൻസ്?